രാജ്യത്തെ ആദ്യ ഭൂഗർഭ വ്യോമത്താവളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഇറാൻ. ലോങ് റേഞ്ച് ക്രൂസ് മിസൈലുകൾ സജ്ജമാക്കിയ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ മുഴുവൻ സമയവും സന്നദ്ധമാക്കി നിർത്താൻ വ്യോമത്താവളത്തിൽ സൗകര്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. മലനിരകൾക്കുള്ളിൽ നൂറുകണക്കിന് മീറ്ററുകൾ ആഴത്തിലാണ് ഭൂഗർഭ വ്യോമത്താവളത്തിന്റെ ലൊക്കേഷൻ എന്ന സൂചന മാത്രമാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA നൽകുന്നത്. ആക്രമണമുണ്ടാകുന്ന പക്ഷം സമീപ ലക്ഷ്യങ്ങളിൽ കൈവശമുള്ള പഴയ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് ഇറാൻ നിലവിൽ പദ്ധതിയിടുന്നതെന്നും ഭൂഗർഭ വ്യോമത്താവളത്തിൽ സൂക്ഷിക്കുന്ന ജെറ്റ് വിമാനങ്ങൾ ലോങ് റേഞ്ച് ക്രൂസ് മിസൈലുകളാൽ സജ്ജമാക്കിയിരിക്കുന്നെന്നും IRNA സൂചിപ്പിക്കുന്നു. ഡ്രോണുകൾ കൂടാതെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും വ്യോമത്താവളത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും. വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ കരുത്ത് പ്രദർശിപ്പിക്കാനാണ് ഭൂഗർഭ വ്യോമത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. രണ്ടാഴ്ച മുൻപ് US ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക പ്രകടനത്തിന് മറുപടിയായാണ് ഇറാനിപ്പോൾ ഇത്തരമൊരു ചുവടുവയ്പ് നടത്തിയത്. വിമാനങ്ങൾ, നാവിക കപ്പലുകൾ, സായുധ സേനകൾ എന്നിവ സംയുക്ത സൈനിക പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. ഇറാന്റെ ഭൂഗർഭ വ്യോമത്താവളത്തിൽ യുദ്ധവിമാനങ്ങളുടെ ഡ്രില്ലുകൾ നടത്തുന്ന വീഡിയോ ക്ലിപ്പുകൾ IRNA ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ വർഷം മറ്റൊരു ഭൂഗർഭ വ്യോമത്താവളത്തിന്റെ വിവരങ്ങൾ ഇറാൻ പങ്കുവച്ചതായി റിപ്പോർട്ടുണ്ട്. പ്രധാന ശത്രുരാജ്യമായ ഇസ്രായേലിൽ നിന്നുള്ള സൈനിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഡ്രോണുകളാണ് ഈ താവളത്തിൽ സൂക്ഷിക്കുന്നതെന്നാണ് ഇറാൻ നൽകിയ സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.